ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയാണ്. മറ്റൊരു ഓൺലൈൻ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഏപ്രിൽ 2017 നടന്ന എക്സാം ആയിരുന്നു, സോറി മാർച്ച് 2017 നടന്ന എക്സാം ആയിരുന്നു ഇൻസ്ട്രക്ടർ ഇൻ സ്റ്റെനോഗ്രഫി. ഇതിൻ്റെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ 48-ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. സോ ഇതിൽ നമ്മൾ 26-ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഹു ഫൗണ്ടഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആരാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? അതാരാണ്? നമുക്കറിയാവുന്നതാണ്, ഓപ്ഷൻ ബി AO ഹ്യൂം ആണ് അല്ലേ. AO ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC സ്ഥാപിച്ചത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് 2014 ഭാരത് രത്ന ലഭിച്ചത് ആർക്കാണെന്ന്. സച്ചിൻ ടെണ്ടുൽക്കറിനാണ് 2014 ഭാരത് രത്ന ലഭിച്ചത്. അപ്പോൾ മദൻ മോഹൻ മാളവ്യ, വാജ്പേയി എന്നീ പേരുകളും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അത് 2015 കേട്ടോ. അപ്പോൾ 2014 ചോദിച്ചു കഴിഞ്ഞാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തുകൊള്ളുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇനി പറയാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ AO ഹ്യൂം ആണ്. നമുക്കറിയാം INC സ്ഥാപിച്ചത് എന്നാണ്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്, 1885. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ തന്നെയാണ് ആദ്യത്തെ സെക്രട്ടറിയും, അതായത് ആദ്യത്തെ സെക്രട്ടറി ഓഫ് INC ആരാണ്? AO ഹ്യൂം ആണ്. ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. അടുത്തത്, നെയിം ദ ട്രാവൻകൂർ റൂളർ ഹു മെയ്ഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം അത് നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാളാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയത്. നമുക്കറിയാം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അതിനെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ആധുനിക യുഗത്തിലെ മഹാ അത്ഭുതം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കേട്ടോ. ദ മിറാക്കിൾ ഓഫ് മോഡേൺ എറ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്തത്, ഐ ടി ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ ഇൻ എന്നാണ് ഐ ടി ആക്ട് പാസ്സാക്കിയത്? ഇന്ത്യയിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അത് പാസ്സാക്കിയത് 2000 കേട്ടോ. ഇൻഫോർമേഷൻ ടെക്നോളജി പാസ്സാക്കിയത് 2000 ആക്ട് പാസ്സാക്കിയത്. പിന്നെ ഇത് മോഡിഫൈ ചെയ്തു, ഐ ടി ആക്ട് അമെൻഡ് ചെയ്തത് 2008. അത് രണ്ടും ഓർത്തിരിക്കണം. എന്നാണ് ഐ ടി ആക്ട് 2000 അമെൻഡ് ചെയ്തതെന്നും ചോദിച്ചിട്ടുണ്ട്. 2008 അത് അമെൻഡ് ചെയ്യപ്പെട്ടത്. ഇനി ഇന്ത്യയുടെ ഫാദർ ഓഫ് ഐ ടി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഫാദർ ഓഫ് ഐ ടി ഇൻ ഇന്ത്യ അതറിയപ്പെടുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ് ഫാദർ ഓഫ് ഐ ടി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതും പ്രത്യേകം ഓർക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് എൻവയോൺമെൻറ് ഡേ? ഏത് ഡേ ആണ് വേൾഡ് എൻവയോൺമെൻറ് ഡേ, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്? വേൾഡ് എൻവയോൺമെൻറ് ഡേ അഥവാ വേൾഡ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് June 5. June 5 വേൾഡ് എൻവയോൺമെൻറ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. വിച്ച് സിറ്റി ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് LIC? LICയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കുന്ന ഏത് സിറ്റിയാണ്? വിച്ച് സിറ്റി ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് LIC? LICയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്? മുംബൈയിലാണ് LICയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്, RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, SEBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ എവിടെയാണ്? ഓപ്ഷൻ സി ആയ മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ഹു ഫൗണ്ടഡ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ? ആരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ അഥവാ PRDS? PRDS സ്ഥാപിച്ചത് ആരാണ്? ഹു ഫൗണ്ടഡ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ? അപ്പോൾ ആരാണ് സ്ഥാപിച്ചത്? നമുക്കറിയാം പൊയ്കയിൽ യോഹന്നാൻ അല്ലേ. പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അപ്പോൾ ഇതിൽ പൊയ്കയിൽ യോഹന്നാനാണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരുകൂടിയുണ്ട്, കുമാര ഗുരുദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് വരുന്നത്. പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ് കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കുമാര ഗുരു എന്നുകൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ. ഓക്കെ, പൊയ്കയിൽ യോഹന്നാനാണ് കറക്റ്റ് ആൻസർ കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ ആണ് കറക്റ്റ് ആൻസർ. കുമാര ഗുരുദേവൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്.
അടുത്തത്, വിച്ച് ന്യൂസ് പേപ്പർ വാസ് ഫൗണ്ടഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച ന്യൂസ് പേപ്പർ ഏതാണ്? നമുക്കറിയാം സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചത്. 1905 ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചത്. ദെൻ അതിൻ്റെ എഡിറ്റർ ആരായിരുന്നു? എഡിറ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു? സ്വദേശാഭിമാനിയുടെ എഡിറ്റർ വരുന്നത് രാമകൃഷ്ണ പിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയായിരുന്നു. ഓക്കെ, അപ്പൊ അതും കൂടി ഓർക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അത് സ്ഥാപിച്ചത്, സ്വദേശാഭിമാനി. ഓക്കെ, അടുത്തത് ഒളിമ്പിക്സിനെ പറ്റിയിട്ടാണ്. 2016 ഒളിമ്പിക്സ് അത് എവിടെ വെച്ചായിരുന്നു നടന്നതെന്നാണ്? ബ്രസീലിലായിരുന്നു അല്ലേ? ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചായിരുന്നു ഇത് നടന്നത്, ഒളിമ്പിക്സ് 2016. ഇനി ഒളിമ്പിക്സ് 2020 നടക്കാൻ പോകുന്നത് ജപ്പാനിലെ ടോക്കിയോയിലാണ് കേട്ടോ, ടോക്കിയോയിലാണ്. ഇനി ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച ന്യൂസ് പേപ്പർ 1905 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, January 19 കേട്ടോ. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലായിരുന്നു, 1905 January 19 ആയിരുന്നു. അത് നെയിം ദ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ഹു വാസ് ഇംപീച്ച്ഡ് ഇൻ December 2016. ആരാണ് 2016 ഇംപീച്ച് ചെയ്യപ്പെട്ട സൗത്ത് കൊറിയൻ പ്രസിഡന്റ്? അത് പാർക്ക് ജൂൻ ഹൈ ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്തത് ഹു ഫൗണ്ടഡ് ബ്രഹ്മസമാജ്? ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ, രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആദ്യം ആത്മവിദ്യാസഭ അങ്ങനൊരു സഭയായിരുന്നു സ്ഥാപിച്ചത്, അതിന് ആത്മീയ സഭയായിരുന്നു, അതിനുശേഷമാണ് ബ്രഹ്മസമാജമായിട്ട് അത് മാറിയത്. ഓക്കെ, അപ്പൊ ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ, ബ്രഹ്മസമാജ സ്ഥാപകൻ. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക, ബ്രഹ്മസമാജ സ്ഥാപകൻ. ഓക്കെ, ബ്രഹ്മസഭ എന്നായിരുന്നു ആദ്യം അതിൻ്റെ പേര്, 1828 കേട്ടോ, 1828. അടുത്ത ചോദ്യം വരുന്നത് ഹു ഫൗണ്ടഡ് ബ്രഹ്മസമാജ്? ഹു ഫൗണ്ടഡ് ബ്രഹ്മസമാജ്? അതാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ. സോറി, വിച്ച് ഈസ് ദ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എയർ? മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എയർ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഉദ്ദേശിക്കുന്നത്, എങ്കിൽ എർത്തിലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എന്താണ്? നൈട്രജൻ ആണ്, നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അത് കഴിഞ്ഞ് ഓക്സിജൻ ആണ് കേട്ടോ. അടുത്തത് ബ്ലെസ്ഡ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബോണറ്റ്? ബ്ലെസ്ഡ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബോണറ്റ്? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ബ്ലെസ്ഡ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹം ജനിച്ചത് കൈനഗരിയിലാണ്, കൈനഗരി. ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണല്ലേ, നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, അടുത്തത് ഹു വാസ് ദ ഫസ്റ്റ് ലേഡി ഗവർണർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി ഗവർണർ ആരായിരുന്നു? ആദ്യത്തെ ലേഡി ഗവർണർ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ആരായിരുന്നു ആദ്യത്തെ ലേഡി ഗവർണർ? സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ്. ഓക്കെ, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന് അവരെ വിളിച്ചത് ഗാന്ധിജി ആയിരുന്നു. അടുത്ത ചോദ്യം, ഹു റോട്ട് ദുരവസ്ഥ? ആരാണ് ദുരവസ്ഥ എഴുതിയത്? ദുരവസ്ഥ ആരാണ് എഴുതിയത്? കുമാരനാശാനാണ് ദുരവസ്ഥ എഴുതിയത്, ഓപ്ഷൻ എ കുമാരനാശാൻ. വിച്ച് ഈസ് എ ട്രഡീഷണൽ സോഴ്സ് ഓഫ് എനർജി? ഇതിലേതാണ് ട്രഡീഷണൽ സോഴ്സ് ഓഫ് എനർജി, ഒരു പാരമ്പര്യ സോഴ്സ് ഓഫ് എനർജി ഏതാണ് വരുന്നത്? ഇതിലെ സോളാർ എനർജി, കോൾ, വിൻഡ് പവർ, ടൈഡൽ പവർ. ഇതിലെ കോൾ ആണ് കേട്ടോ ട്രഡീഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞത്. പാരമ്പര്യേതര സോഴ്സ് എന്ന് പറയുമ്പോഴാണ് സോളാർ, വിൻഡ്, ടൈഡൽ ഒക്കെ വരുന്നത്. പാരമ്പര്യ എനർജി ട്രഡീഷണൽ വരുന്നത് ഏതാണ്? കോൾ ആണ് കേട്ടോ, കൽക്കരി. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO? ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂരാണ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്.
അടുത്തത്, ഹു ഈസ് ദ ഫൗണ്ടർ മെമ്പർ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ സ്ഥാപക നേതാവ് അല്ലെ സ്ഥാപകൻ ആരാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരായിരുന്നു? മേധ പട്കർ അല്ലെ, മേധ പട്കർ ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ പ്രമുഖ നേതാവ്. Name the cyclone that hits the South India in 2016. 2016-ല് സൗത്ത് ഇന്ത്യയിൽ ഹിറ്റ് ചെയ്ത സൈക്ലോൺ ഏതായിരുന്നു ചുഴലിക്കാറ്റ് വന്നത്? ഏതായിരുന്നു? വാർത്ത ചുഴലിക്കാറ്റായിരുന്നു കേട്ടോ 2016-ൽ വന്നത്. What gas is produced from Goba? ഗോബർ ഗ്യാസിൽ നിന്ന് ഏത് ഗ്യാസ് ആണ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ആവുന്നത്? മീഥേനാണ് ഗോബർ ഗ്യാസിൽ നിന്നും വരുന്നത്. അപ്പോൾ ഈ മീഥേൻ എന്ന ഗ്യാസിന് മാർഷ് ഗ്യാസ് എന്നും പേരുണ്ട്. മാർഷ് എന്ന് വെച്ചാൽ എന്താ, ചതുപ്പുനിലങ്ങളിലെ ഗ്യാസ് എന്നും മീഥേൻ എന്ന പേരുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, വൈറ്റ് റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മോർ പ്രൊഡക്ഷൻ ഇൻ. വൈറ്റ് റെവല്യൂഷൻ എന്തിൻ്റെ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി ആണ്, മിൽക്ക് അല്ലെ, ധവള വിപ്ലവം മിൽക്ക് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞത്. അത് നടന്നത് ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിലായിരുന്നു ഈ വൈറ്റ് റെവല്യൂഷൻ നടന്നത്. ഓക്കെ, ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു അതിൻ്റെ നേതാവ് അല്ലേ. ഇനി ആദ്യത്തെ മിൽക്ക് എ ടി എം എന്ന് പറയുന്നതും എവിടെയാണ്? ഈ ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിലായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യത്തെ രാഷ്ട്രപതി. ഹു റോട്ട് ആത്മോപദേശ ശതകം? ആരാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആത്മോപദേശ ശതകം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം എഴുതിയത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ലിവറാണ്, അത് കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി ഹ്യൂമൻ ബോഡിയിൽ. അടുത്ത ചോദ്യം, ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ്. ഓങ്കോളജി എന്ന് പറയുന്നത് എന്തിനെപ്പറ്റിയുള്ള സ്റ്റഡിയും ചികിത്സയുമാണ്? എന്തിനെപ്പറ്റിയുള്ള പഠനവും ചികിത്സയുമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്? ക്യാൻസറിനെ പറ്റിയുള്ള പഠനവും ചികിത്സയുമാണ് ഓങ്കോളജിയിൽ പെടുന്നത്. ഇൻ വിച്ച് ഇയർ ദ സ്കീം ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ഏത് വർഷമാണ് റീജിയണൽ റൂറൽ ബാങ്ക്സിൻ്റെ സ്കീം സ്റ്റാർട്ട് ചെയ്തത്? അത് 1975 കേട്ടോ. 1975 RRB എന്ന് പറഞ്ഞ റീജിയണൽ റൂറൽ ബാങ്ക്സ്, ബാങ്കിങ് സെക്ടറിൽ RRB എന്ന് വെച്ചാൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ RRB സെക്ടർ ബാങ്ക്സ് തുടങ്ങിയത് എന്നാണ്? 1975. അടുത്തത്, 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് JK Renaissance ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉള്ളൂ. എന്നാലും ഈ ഒരു 59 കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വായിക്കാം. പ്രിന്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റിന്റെ പ്രിന്റഡ് കോപ്പിക്കാണ് എന്ത് പറയുന്നത്? ഹാർഡ് കോപ്പി. അതുപോലെ എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതിനെന്താണ് പറയുക? കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡേറ്റ. ഓക്കെ, ലീവ് ഡാഷ് സ്പേസസ് ഫ്രം ലെഫ്റ്റ് മാർജിൻ ഫോർ സ്റ്റാർട്ടിങ് എ പാരഗ്രാഫ്. ഒരു ഇത് സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയുള്ള നമ്മൾ നോക്കുന്നില്ല. എത്രയാണ് ലീവ് എത്ര സ്പേസസ് വേണം? അതിൽ ഓപ്ഷൻ സി 5 വേണം ലെഫ്റ്റ് മാർജിനിൽ നിന്ന് ഫോർ സ്റ്റാർട്ടിങ് എ പാരഗ്രാഫ്. പിന്നെ ടൈപ്പ് റൈറ്ററിൻ്റെ കീബോർഡിൽ 2 കീസ് ആണ് ഉള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞ് നിർത്തുവാണ്. ബാക്കി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗും സന്ദർശിക്കുക, ലിങ്കുകൾ താഴെയുണ്ട്. നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ട്സും ഹാൻഡ് റൈറ്റൺ നോട്ട്സും ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. സോ പ്ലീസ് വിസിറ്റ് മൈ ബ്ലോഗ് ഓൾസോ bibimohanan.com. അതും സബ്സ്ക്രൈബ് ചെയ്തും നോട്ടിഫിക്കേഷൻസിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തും അതിനും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.